അലൈക്കും അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു ബിസ്മിള്ളഹിറമൻ ഇറഹീം അലഹദില്ലാഹിറബിൽ ആലമീൻ വസ്സലാമു വസ്ലാംല സയ്യിദ്ൽ മുർസലീൻ അലഹി വസഹബി ഹി അജ്മീൻ അമ്മാബാദ് ഫതഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം വഖഫ് ചെയ്യുന്ന വ്യക്തി എന്തെങ്കിലും ലക്ഷ്യമാക്കാവുന്ന പ്രത്യേക കാര്യങ്ങൾ നിബന്ധനയായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതാണ് ഉദാഹരണത്തിന് വഖഫ് സ്വത്ത് ഒരിക്കലും വാടകയ്ക്ക് കൊടുക്കരുത് എന്നു നിബന്ധന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് വാടകയ്ക്ക് നൽകാൻ പാടില്ല വഖഫ് സ്വത്ത് ഒരു കൊല്ലത്തിൽ കൂടുതൽ ഒരാൾക്ക് വാടകയ്ക്ക് നൽകരുത് എന്നു നിബന്ധന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്കാൾ കൂടുതലായി ആർക്കും തന്നെ പാടക്കു നൽകാൻ പാടില്ല അതുപോലെ വക്കഫു ചെയ്യപ്പെട്ട ആളുകളിൽ നിന്ന് ചിലരെ മറ്റു ചിലരെക്കാൾ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞാൽ പോലും അതനുസരിച്ച് പ്രവർത്തിക്കപ്പെടേണ്ടതാണ് വക്കഫു ചെയ്യപ്പെട്ട ആളുകളിൽ നിന്ന് ഓരോരുത്തരെയും തുല്യമായി മാത്രമേ പരിഗണിക്കാവൂ എന്നു നിബന്ധന പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കണം പള്ളി മദ്രസ ഖബർസ്ഥാൻ തുടങ്ങിയവ വകുപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക വിഭാഗത്തിനു മാത്രം വേണ്ടിയാണ് വക്കഫു ചെയ്യുന്നത് എന്നു പറഞ്ഞാൽ അത് അവർക്ക് വേണ്ടി മാത്രമേ ഉപയോഗപ്പെടുത്താവൂ ഉദാഹരണത്തിന് ഷാഫി മതബുകാരായ ആളുകൾക്ക് വേണ്ടി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റ് മതബുകാർ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നാൽ ഗത്യന്തരമില്ലാത്ത അവസരത്തിൽ ഇത്തരം നിബന്ധനകൾ മാറ്റിവെക്കുന്നതിന് കുഴപ്പമില്ല അതുപോലെ ഷറയിന് വിരുദ്ധമല്ലാത്ത നിബന്ധനകളാണ് പരിഗണിക്കപ്പെടേണ്ടത് ഷറൈന് വിരുദ്ധമായ രീതിയിലാണ് നിബന്ധന പറഞ്ഞതെങ്കിൽ അത് പരിഗണിക്കപ്പെടേണ്ടതില്ല വക്കഫ് ചെയ്യുന്ന വ്യക്തി ഇങ്ങനെ നിബന്ധന പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് അത് പാലിക്കപ്പെടണം എന്നു പറയുന്നത് എന്നാൽ ഷറയിന് വിരുദ്ധമായ രീതിയിലുള്ള നിബന്ധനകളാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് പരിഗണിക്കപ്പെടുന്നതല്ല ഉദാഹരണത്തിന് മദ്രസയിൽ താമസിച്ച് പഠിക്കുന്നവർ അവിവാഹിതരായിരിക്കണം എന്ന നിബന്ധന പറയുന്നത് ഷറയിന് വിരുദ്ധമായി കണക്കാക്കപ്പെടുന്നു കാരണം വിവാഹം കഴിക്കുക എന്നതിന് ഷറയ് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് ഒരാൾക്ക് ഒരു വർഷത്തിൽ കൂടുതൽ വാടകക്ക് നൽകരുത് എന്ന് നിബന്ധന പറഞ്ഞതിനു ശേഷം ആദ്യത്തെ വ്യക്തിയെ അല്ലാതെ മറ്റൊരാളെ വാടകയ്ക്കെടുക്കാൻ ലഭിച്ചില്ലെങ്കിൽ അതിനെ അത്യാവശ്യഘട്ടമായി കണക്കാക്കി നിബന്ധന മാറ്റിവെച്ചുകൊണ്ട് ആദ്യത്തെ വ്യക്തിക്ക് തന്നെ വാടകക്ക് നൽകാവുന്നതാണ് അതുപോലെ മദ്രസയിൽ താമസിച്ച് പഠിക്കുന്നവർ ഒരു വർഷത്തിലധികം പഠിക്കരുത് എന്ന് നിബന്ധന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വർഷം പുതിയ വിദ്യാർത്ഥികളെ ലഭിക്കുന്നില്ലെങ്കിൽ ആദ്യത്തെ വർഷം പഠിച്ച വിദ്യാർത്ഥികൾക്ക് തന്നെ അവസരം നൽകാവുന്നതാണ് വഖഫ് തുഹാദ ലി ഔലാദി വ ഔലാദി ഔലാദി ഇത് എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വേണ്ടി വഖഫ് ചെയ്തിരിക്കുന്നു എന്നുപറഞ്ഞ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കേണ്ടതാണ് മക്കൾക്കു ശേഷമേ മക്കളുടെ മക്കൾക്ക് നൽകൂ എന്നില്ല എന്നാൽ വഖഫ് തുഹാദ അല ഔലാദി സുമ അല ഔലാദി ഔലാദി ഇതിനെ എൻ്റെ മക്കൾക്കും പിന്നീട് അവരുടെ മക്കൾക്കും വഖഫ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ മക്കളുടെ കാലശേഷം മാത്രമേ മക്കളുടെ മക്കൾക്ക് ലഭിക്കുകയുള്ളൂ മക്കളുടെ മക്കൾ സന്താനങ്ങൾ എന്നീ പദങ്ങളിലെല്ലാം ആൺമക്കളുടെ മക്കളും പെൺമക്കളുടെ മക്കളും പ്രവേശിക്കുന്നതാണ് എന്നിലേക്ക് ചേർക്കപ്പെടുന്ന മക്കൾ എന്നാണ് പറഞ്ഞതെങ്കിൽ ആൺമക്കളുടെ മക്കൾ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫത്തുഹുൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്കെത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ